ഏട്ടാ ഏട്ടാ കൃഷ്ണ ഏട്ടാ ഏട്ടാ, നാളെ ഞങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറിയാ. പാരന്റ്സിനെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞിരിക്ക. പ്ലീസ് ഏട്ടൻ വരണം. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ഇപ്പൊ ചെല്ല് ഏട്ടാ. ഏട്ടൻ വരണോ ഏട്ടാ? ഒന്ന് വാ ഏട്ടാ. മോനെ, അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? അല്ല, അത് അവന് സ്വയം മരണത്തിലേക്ക് ചെന്ന് ചാടേണ്ട കാര്യമൊന്നുമില്ല. വിളിച്ചോണ്ട് വാ. എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരും കൂടപ്പറപ്പുകളല്ലേ. ഈ ചെറിയ കാര്യത്തിന് ഇത്രയും കടുത്ത വാക്കുകളൊക്കെ പറയണോ? നിങ്ങൾക്ക് ഞാൻ വഴക്ക് പറയുന്നത് മാത്രം മനസ്സിലാവുന്നുള്ളൂ. എന്റെ വേദന ആർക്കും അറിയില്ലേ? ജന്മം നൽകിയ അമ്മ മരിച്ചു, എന്നിട്ടും മാറിയില്ലേ? അച്ഛനും കൊല്ലപ്പെട്ടു, മാറിയില്ലേ? വിദേശത്തയച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് പോലും സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണോ അതോ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കാനാണോ താല്പര്യം എന്ന് ചോദിച്ചപ്പോ ജനങ്ങൾ മതിയെന്നും പറഞ്ഞവൻ പോയി. അന്ന് മുതൽ അവനും ഈ വീടും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അറ്റുപോയതാ. അതിൽ അവന് പ്രശ്നമൊന്നുമില്ല, പ്രശ്നം ഞങ്ങൾക്ക്. അതാ എന്റെ പേടി. അവന്റെ പ്രവൃത്തികൾ കാരണം ഈ വീട്ടിലുള്ളവർ ഓരോ നിമിഷവും പേടിച്ചാ കഴിയുന്നത്. അവസാനമായിട്ട് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. അവനൊരാള് കാരണം ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെന്റെ ശവം കാണേണ്ടി വരും. മോനെ, മുത്തശ്ശി പറഞ്ഞു വന്നത്. കഴിച്ചില്ല മോനെ. എന്തെങ്കിലും കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ നോക്ക്. അപ്പോ മോനോ? ും രുദ്രാണിയും പാര്യാണി വന്ദനം.